വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദ്രചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. വണ്ടി റോഡിന്റെ നടുക്കൊണ്ടിട്ട് ഉച്ചാരസനം കഴിഞ്ഞ ചവിട്ടി അരുതാമി കേൾക്കും. ഹറാം സാല തെരമാക്കി. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് പൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. കാട്ടി കയറി വെടിവെച്ചിട്ടില്ല നീ. നീ വെടിവെച്ചതൊക്കെ നാട്ടില്. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്ത ശീലം എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു, അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും പിന്നെ ചെയ്തു കാണിക്കും. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്നാണുങ്ങളോടായിട്ട് എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച്? നീയാ? ഞാൻ പറഞ്ഞിട്ടാവുമാരി ചെയ്തു. ഏത് നായന്റെ മുമ്പ് പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാ, അത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ വിട്ടേക്ക്, പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മോനെ ദിനേശ, വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ? ചവിട്ടി താഴ്ത്തുന്നതിന് പാതാള സവാരി ഗിരിഗിരി കഴുത്തിന് പകരം വലം കൈയറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവ് കേടായി കാണരുത്. നീ വലം കൈയിലേക്ക് ചോരവൂട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്. കോടതിയിൽ കാർത്തികയും പോവില്ല, കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവിനും അനന്തരവനും കൂടെ ഒരേ കയറി. ഇനി തന്നെ കോഴിക്കോട് അങ്ങാടി കണ്ട അള്ളാന കൂടെ പീസ് പീസാക്കി വഴിമാറടാ മുണ്ടക്കൽ. എന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചതിന്റെ കാലയും വിട്ടു. ഞാനിത് കത്തിക്കാറില്ല, ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മതി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസ്സുണ്ടാകും എന്ന മോഹം, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ ദീവ അച്ഛന്റെ കാൽവരലിലെ രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറി പെയിന്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ, അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിസ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ ഡോണി പറഞ്ഞത്? അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ച അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടുഞ്ഞാൻ. അതൊരു പഴയ പ്രയോഗമല്ലേ, ഇന്ന് അതിന്റെ മീനിങ് ഇല്ല, അതാണ് വേൾഡ്. ഓ ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമോന്ന് ചോദിക്കുന്ന പോലെ അല്ലേ. എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആപ്പീസിൽ കാർത്തികേയം എന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന്. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപം. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരി എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മുടിയൊന്ന് നീട്ടി വളർത്തും, SI സോമം പുള്ളക്ക് ചരക്കാം. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എന്താ വെക്കടാ വെക്കടാ.